ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. 80 ml കപ്പിൽ 1 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ 1/2 കപ്പ് പഞ്ചസാര, അത് 125 ml കപ്പിലാണ്. പിന്നെ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ആദ്യം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. 250 ml കപ്പാണ്. അതിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇത് ഇളക്കിയും കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുപോലെ തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് കുറുകി വരാൻ തുടങ്ങും കേട്ടോ. ഏകദേശം ഒരു 4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അത് പാകത്തിന് കുറുകി വരും. ഒരു സ്പൂൺ ഇട്ടിട്ട് അതൊന്ന് ഇളക്കി നോക്കുക. എന്നിട്ട് ആ സ്പൂണിൻ്റെ ബാക്ക് സൈഡിൽ വിരൽ വെച്ചിട്ട് ഒരു ലൈൻ ഇട്ട് നോക്കുക. ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. 250 ml കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അത് നല്ല തിക്കായി വരുന്ന വരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സ് നല്ലപോലെ ആറിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അതൊന്ന് വിപ്പ് ചെയ്തെടുക്കുക. ഇത്രയും ആയി വന്നാൽ മതി. ഇനി മെഷീൻ വേണമെന്നൊന്നുമില്ല, ഇതുപോലത്തെ ഒരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണേ. അതിനുവേണ്ടി ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ പാലിൻ്റെ കവർ എടുക്കുക. എന്നിട്ട് അതിൽ ഈ ബാറ്റർ നിറച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ വക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നമ്മൾ എന്തിലാ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ആ ബൗളിൽ ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് 1 മണിക്കൂർ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം യൂസ് ചെയ്യുക. ഇത് ഗാർണിഷിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്താ, ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും ചെയ്യാം കേട്ടോ.